എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട അമ്പത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ചോദ്യങ്ങളിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള സമാധാന സൂചിക ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയാറ് ഇന്ത്യക്ക് നൂറ്റി ഇരുപത്തിയാറാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള സമാധാന സൂചികയിൽ ഏത് രാജ്യത്തിനാണ് വെട്ടുകിളി ശല്യം നേരിടാൻ ഇന്ത്യ നാൽപ്പതിനായിരം ലിറ്റർ മാലത്തിയോൺ കീടനാശിനി നൽകിയത് ഏത് രാജ്യത്തിനാണ് വെട്ടുകിളി ശല്യം നേരിടാൻ ഇന്ത്യ നാൽപ്പതിനായിരം ലിറ്റർ മാലത്തിയോൺ കീടനാശിനി നൽകിയത് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യ വെട്ടുകിളി ശല്യം നേരിടാൻ നാൽപ്പതിനായിരം ലിറ്റർ മാലത്തിയോൺ കീടനാശിനി നൽകിയത് അഫ്ഗാനിസ്ഥാൻ ലോകത്തിൽ ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം മലേറിയക്കെതിരെയായി ലോകത്തിലാദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം കാമറൂൺ കാമറൂൺ ആണ് മലേറിയയ്ക്കെതിരെയായി ലോകത്തിലാദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല എ ട്വൻ്റി ത്രീ എ എ ട്വൻ്റി ത്രീ എ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ പുറത്തിറക്കിയ നാണയം രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ പുറത്തിറക്കിയ നാണയം എഴുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപയുടെ നാണയമാണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ലോക ബാഡ്മിൻ്റൺ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ലോക ബാഡ്മിൻ്റൺ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സാത്വിക് സായ് ചിരാഗ് ഷെട്ടി സഖ്യം സാത്വിക് സായ്റാജ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ലോക ബാഡ്മിൻ്റൺ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ജി ശങ്കരക്കുറുപ്പ് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ജി ശങ്കരക്കുറുപ്പ് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണനാണ് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ജി ശങ്കരക്കുറുപ്പ് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് മാലിദ്വീപിലേക്ക് വന്ന ചൈനീസ് ചാരക്കപ്പൽ മാലിദ്വീപിലേക്ക് വന്ന ചൈനീസ് ചാരക്കപ്പൽ സിയാങ് യാങ് ഹോങ് സീറോ ത്രീ സിയാങ് യാങ് ഹോങ് സീറോ ത്രീ എന്ന ചാരക്കപ്പലാണ് മാലിദ്വീപിലേക്ക് വന്ന ചൈനീസ് ചാരക്കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച തിരഞ്ഞെടുപ്പ് നടപടികൾക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച തിരഞ്ഞെടുപ്പ് നടപടികൾക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി സാജു വഹീദ് സൗത്ത് ത്രിപുര കളക്ടറാണ് സാജു വഹീദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച തിരഞ്ഞെടുപ്പ് നടപടികൾക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയ തായ്വാൻ താരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ നടന്ന ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയ തായ്വാൻ താരം തായ് സു യുങ് തായ് സു യുങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയ തായ്വാൻ താരം കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് എഴുപത്തിയെട്ട് സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് എഴുപത്തിയെട്ട് സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച ട്വന്റി ട്വൻ്റി താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച ട്വന്റി ട്വന്റി താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച ട്വന്റി ട്വന്റി താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉഗാണ്ടൻ തലസ്ഥാനമായ കംബാലയിൽ നടക്കുന്ന ജി സെവൻറ്റി സെവൻ പ്ലസ് ചൈന മൂന്നാം ദക്ഷിണ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഉഗാണ്ടൻ തലസ്ഥാനമായ കംബാലയിൽ നടക്കുന്ന ജി സെവൻ്റി സെവൻ പ്ലസ് ചൈന മൂന്നാം ദക്ഷിണ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് വി മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരനാണ് ഉഗാണ്ടൻ തലസ്ഥാനമായ കമ്പാലയിൽ നടക്കുന്ന ജി സെവൻ്റി സെവൻ പ്ലസ് ചൈന മൂന്നാം ദക്ഷിണ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് പതികാലം എന്ന കവിതാ സമാഹാരത്തിന് മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് പതികാലം എന്ന കവിതാ സമാഹാരത്തിന് മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാൽ കെ രാജഗോപാലാണ് പതികാലം എന്ന കവിതാ സമാഹാരത്തിന് മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കരസേനയിലെ ആദ്യ വനിത സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനി കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രജക് പ്രീതി രജക് ആണ് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സബലങ്ക ബലാറൂസ് താരമായ അരീന സബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രനാണ് നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പി ബി വരാലെ പി ബി വരാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ആയാംകുടി കുട്ടപ്പമാരാർ ഏതു കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ആയാംകുടി കുട്ടപ്പന്മാരർ ഏതു കളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിമേള ആചാര്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അന്തരിച്ച ആയാംകുടി കുട്ടപ്പന്മാരാർ കഥകളിമേള ആചാര്യനായിരുന്നു ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് ട്രായുടെ പുതിയ ചെയർമാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ അനിൽകുമാർ ലഹോട്ടി അനിൽകുമാർ ലഹോട്ടിയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായുടെ പുതിയ ചെയർമാൻ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ എഫ് വി ഇമാൻ എന്ന ഇറാനിയൻ മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ സൊമാലിയൻ കടൽ റാഞ്ചിയ എഫ് വി ഇമാൻ എന്ന ഇറാനിയൻ മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഐ എൻ എസ് സുമിത്ര ഐ എൻ എസ് സുമിത്ര എന്ന ഇന്ത്യൻ കപ്പലാണ് സോമാലിയൻ കടൽ റാഞ്ചിയ എഫ് വി ഇമാൻ എന്ന ഇറാനിയൻ മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യചിഹ്നം ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷി ഷീൻ ഇ ഷി എന്ന ഹിമപ്പുലിയാണ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യചിഹ്നം ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം തന്മയ് അഗർവാൾ ഹൈദരാബാദ് താരമായ തന്മയ് അഗർവാളാണ് ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരം സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്നത് സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലയിൽ വന്നത് പാപ്പനങ്കോട് തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനങ്കോടാണ് സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലയിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് സിമിലിപാൽ ടൈഗർ റിസർവ് ഒഡീഷ ഒഡീഷയിലെ സിമിലിപാൽ ടൈഗർ റിസർവ് ആണ് ലോകത്തിലാദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമ സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമ തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സംവിധാനം എം ആർ രാജൻ തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന സിനിമയാണ് സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്നത് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി തൃശൂർ തൃശ്ശൂരാണ് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രമാണ് സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ ആത്മകഥ എന്നതാണ് മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ ഇ പി നാരായണ പെരുവണ്ണാൻ ഇ പി നാരായണ പെരുവണ്ണാനാണ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ ഇന്ത്യയുടെ കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഇന്ത്യയുടെ കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് നിയമസഭയാണ് രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകളെ മറ്റു രീതികളിൽ വീണ്ടും പ്രയോജനപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇസ്രോ വിജയകരമായി പരീക്ഷിച്ച ദൗത്യം ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകളെ മറ്റു രീതികളിൽ വീണ്ടും പ്രയോജനപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഐ എസ് ആർ ഒ വിജയകരമായി പരീക്ഷിച്ച ദൗത്യം പോയം ത്രീ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂൾ ത്രീ പോയം ആണ് ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകളെ മറ്റ് രീതികളിൽ വീണ്ടും പ്രയോജനപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഐ എസ് ആർ ഒ വിജയകരമായി പരീക്ഷിച്ച ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഒന്ത് വടക്കൻ കങ്കാരു ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ് വടക്കൻ കങ്കാരു ഒന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒമ്പതാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒമ്പതാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് നിതീഷ് കുമാർ നിതീഷ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒമ്പതാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് കലിംഗ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുട്ബോൾ കിരീട ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഫൈനലിൽ ഒഡീഷയാണ് പരാജയപ്പെടുത്തിയത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയാണ് കലിംഗ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫുട്ബോൾ കിരീട ജേതാക്കൾ വി ടി ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല വി ടി ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് വി ടി ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്നത് സാമൂഹിക പരിഷ്കർത്താവായ ബസവണ്ണയെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിച്ച സംസ്ഥാനം സാമൂഹിക പരിഷ്കർത്താവായ ബസവണ്ണയെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടക കർണാടകയാണ് സാമൂഹിക പരിഷ്കർത്താവായ ബസവണ്ണയെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിച്ച സംസ്ഥാനം സൈനികർക്കിടയിലെ സുരക്ഷിതമായ ആശയവിനിമയത്തിന് ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ നെറ്റ്വർക്ക് ശൃംഖല സൈനികർക്കിടയിലെ സുരക്ഷിതമായ ആശയവിനിമയത്തിന് ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ നെറ്റ്വർക്ക് ശൃംഖല സംഭവ് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വെർഷൻ സംഭവാണ് സൈനികർക്കിടയിലെ സുരക്ഷിതമായ ആശയവിനിമയത്തിന് ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ നെറ്റ്വർക്ക് ശൃംഖല സംഭവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ വളർച്ച ആറ് പോയിൻറ്റ് ആറ് ശതമാനം ആറ് പോയിന്റ് ആറ് ശതമാനം വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ വളർച്ച ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത് ഫിലിപ്പീൻസ് ഫിലിപ്പീൻസിലേക്കാണ് ഇന്ത്യ ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കന്നിയാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരക്കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കന്നി ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരക്കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ് ഐക്കൺ ഓഫ് ദ സീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കന്നിയാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരക്കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കെ ഉണ്ണീരി കെ ഉണ്ണീരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ന്യൂഡൽഹി ആസ്ഥാനമായ ഇന്ത്യ അഡൽട്ട് എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ ടാഗോർ ലിറ്ററസി ദേശീയ അവാർഡ് ലഭിച്ചത് ന്യൂഡൽഹി ആസ്ഥാനമായ ഇന്ത്യ അഡൾട്ട് എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ ടാഗോർ ലിറ്ററസി ദേശീയ അവാർഡ് ലഭിച്ചത് പ്രൊഫസർ വി രഘു പ്രൊഫസർ വി രഘുവിനാണ് ന്യൂഡൽഹി ആസ്ഥാനമായ ഇന്ത്യ അഡൾട്ട് എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ ടാഗോർ ലിറ്ററസി ദേശീയ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരേ സമയം മൂന്ന് ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച ഏഷ്യൻ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരേ സമയം മൂന്ന് ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച ഏഷ്യൻ രാജ്യം ഇറാൻ ഇറാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരേ സമയം മൂന്ന് ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച ഏഷ്യൻ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കാലാവസ്ഥാ പ്രവർത്തകർ സൂപ്പൊഴിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചിത്രമായ മൊണാലിസ പെയിന്റിംഗ് സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കാലാവസ്ഥാ പ്രവർത്തകർ സൂപ്പൊഴിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചിത്രമായ മോണാലിസ പെയിന്റിംഗ് സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ലുവർ മ്യൂസിയം ഫ്രാൻസ് ഫ്രാൻസിലെ ലൂവർ മ്യൂസിയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കാലാവസ്ഥാ പ്രവർത്തകർ സൂപ്പൊഴിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചിത്രമായ മോണാലിസ പെയിന്റിംഗ് സൂക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി വനിതാ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി വനിതാ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് നാറ്റ് സ്കൈവർ ബ്രണ്ട് ഇംഗ്ലണ്ട് താരമായ നാറ്റ് സ്കൈവർ ബ്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി വനിതാ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷാ ജയ് ഷായാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you so much for watching, have a nice day.